മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന് കുരുക്ക് മുറുകിയതോടെ മകളെ രക്ഷിച്ചെടുക്കാൻ പിണറായി വിജയൻ സുപ്രീം കോടതിയിൽ നിന്ന് അഭിഭാഷകരെ ഇറക്കുന്നത് 25 ലക്ഷം രൂപ മുടക്കി. സർക്കാർ ഖജനാവിൽ നിന്നാണ് ഈ പണം മുടക്കുന്നത്. KSIDC ചെലവിലാണ് പിണറായി വിജയൻ സ്വന്തം മകളെ രക്ഷിച്ചെടുക്കാൻ അഭിഭാഷകനെ ഇറക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ എക്സാലോജിക് കമ്പനിയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിലെ കേസ് വാദിക്കാനായി 25 ലക്ഷം രൂപ ചെലവിട്ട് KSIDC പേരിൽ അഭിഭാഷകനെ ഇറക്കുകയാണിപ്പോൾ. ഹൈക്കോടതിയിൽ സ്വന്തം സ്റ്റാൻഡിംഗ് കൗൺസിൽ ഉള്ളപ്പോഴാണ് സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനായ CS വൈദ്യനാഥനെ KSIDC പണത്തിൽ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. പൊതുജനങ്ങളുടെ പണമാണ് KSIDC കൈകാര്യം ചെയ്യുന്നത്. ഈ പണത്തിൽ നിന്നാണ് തസ്കരപുത്രിയെ രക്ഷിച്ചെടുക്കാൻ അഭിഭാഷകനെ കൊണ്ടുവരാൻ ചെലവിടുന്നത്. പിച്ചിയെടുത്ത് ഭക്ഷിക്കുന്നതും ഇതിലും അന്തസ്സെന്നാണ് ഇതിനെതിരെ വരുന്ന പ്രതികരണങ്ങൾ. കേരളത്തെ വിറ്റ് മുഖ്യമന്ത്രിയും മകളും നേടിയ കോടികൾ വിദേശ രാജ്യങ്ങളിലെ ബാങ്കുകളിലും മറ്റും സുഖവാസം നടത്തുമ്പോഴാണ് വീണ്ടും സാധാരണക്കാരൻ്റെ പട്ടിണി പാവങ്ങളുടെ അരിക്കലത്തിൽ കൈയിട്ട് മകളെ രക്ഷിക്കാൻ 25 ലക്ഷം രൂപ മുടക്കുന്നത്. പിണറായി വിജയന്റെ മകൾ വീണയുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിലുള്ള കേസ് വാദിക്കാൻ KSIDC ഇറക്കിയിരിക്കുന്നത് സുപ്രീം കോടതിയിൽ അയോധ്യ രാമജന്മഭൂമി കേസിൽ രാംലല്ലയ്ക്ക് വേണ്ടി ഹാജരായ CS വൈദ്യനാഥൻ എന്ന അഭിഭാഷകനെയാണ്. ഹൈക്കോടതിയിൽ കഴിഞ്ഞ 24 ഓൺലൈനായി ഹാജരായ CS വൈദ്യനാഥൻ ഒറ്റ ദിവസത്തെ ഫീസായി 25 ലക്ഷം രൂപ ആവശ്യപ്പെട്ട് KSIDC കത്ത് നൽകി. ഇതിനു പുറമെ ഓഫീസ് ചാർജും CS വൈദ്യനാഥന് നൽകേണ്ടതുണ്ട്. തുടർന്നുള്ള സിറ്റിങ്ങുകളിലും CS വൈദ്യനാഥൻ തന്നെ ഹാജരാകുമെന്നാണ് പുറത്തുവരുന്ന വിവരം. അങ്ങനെയെങ്കിൽ മകളെ രക്ഷിച്ചെടുക്കാൻ ഇനിയും എത്ര കോടികൾ പൊടിക്കുമെന്ന് കണ്ടറിയണം. ഉളുപ്പുന്നത് അടുത്തുകൂടി പോകാത്ത ഭരണാധികാരിയാണ് പിണറായി എന്ന് ഒന്നിനു പുറകെ ഒന്നായി തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. പാവപ്പെട്ട ജനങ്ങൾ പട്ടിണി കിടക്കുമ്പോഴാണ് മാസപ്പടിയും അഴിമതിയും തട്ടിപ്പും നടത്തിയതിൻ്റെ പേരിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന മകളെ രക്ഷിച്ചെടുക്കാൻ അന്നന്നത്തെ ആഹാരത്തിന് വഴിയില്ലാത്തവൻ്റെ തൊണ്ടക്കുഴിയിൽ കൈയിടുന്നത്. അവൻ്റെ തൊണ്ടക്കുഴിയിൽ അവസാനം പറ്റും പിടിച്ചു പറിച്ചെടുക്കാനാണ് പിണറായി വിജയൻ ഇപ്പോൾ ശ്രമിക്കുന്നത്. മകളുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട് വിവാദത്തിലായിരിക്കുന്ന CMR പോയിന്റ് 4%, അതായത് 1.05 കോടി രൂപയുടെ നിക്ഷേപം വ്യവസായ വകുപ്പിന് കീഴിലെ KSIDC. CMR എക്സാലോജിക്കും തമ്മിലുള്ള പണമിടപാട് സംബന്ധിച്ച് KSIDC നൽകിയ വിശദീകരണം തൃപ്തികരമായില്ലെന്ന് ROC വ്യക്തമാക്കിയിരുന്നു. ഇതേ തുടർന്നാണ് കമ്പനി നിയമം 210 പ്രകാരമുള്ള അന്വേഷണം എത്രയും വേഗത്തിൽ നടത്താൻ കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം ഉത്തരവിട്ടത്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിക്കണമെന്ന ഹൈക്കോടതിയിലെ ഹർജിയിൽ 4 എതിർകക്ഷി കൂടിയാണ് KSIDC എന്നതും ശ്രദ്ധേയമാണ്. വീണയ്ക്കെതിരെയുള്ള അന്വേഷണ കുരുക്ക് മുറുകിയിരിക്കുന്ന സാഹചര്യത്തിലാണ് മുതിർന്ന അഭിഭാഷകനെ KSIDC എന്ന പേരിൽ വീണയുടെ രക്ഷയ്ക്കായി എത്തിച്ചിരിക്കുന്നത്. പൂർണ്ണമായും സർക്കാർ ഉടമസ്ഥതയിലുള്ള KSIDC മാനേജ്മെന്റ് പിണറായി സർക്കാരിന്റെ നിർദ്ദേശമില്ലാതെ ഇത്തരമൊരു നടപടിക്ക് തയ്യാറാവില്ലെന്നതും വ്യക്തമാണ്. പാവപ്പെട്ട ജനങ്ങൾ പട്ടിണി കിടന്ന് മരിച്ചാലും സ്വന്തം മകൾക്കൊരു പോറൽ പോലും ഏൽക്കരുതെന്നും മകൾ നടത്തിയ തട്ടിപ്പുകൾ പിടിക്കപ്പെടരുതെന്നും വത്സലദാതന് നിർബന്ധമുണ്ട്. മക്കൾക്ക് തട്ടുകേട് വരരുതെന്ന് ഏത് മാതാപിതാക്കളും ആഗ്രഹിക്കും. മക്കൾക്കെന്തെങ്കിലും സംഭവിച്ചാൽ എന്ത് വില കൊടുത്തും അതിനെ ചെറുക്കാൻ മാതാപിതാക്കൾ ശ്രമിക്കുകയും ചെയ്യും. എന്നാൽ കേരളത്തെ കട്ടുമുടിച്ച് കുട്ടിച്ചോറാക്കിയ പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ മകളും തങ്ങളുടെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസുകൾ നടത്താൻ വേണ്ടി പാവപ്പെട്ടവൻ്റെ ഒരു നേരത്തെ അന്നത്തിനുള്ള പണമാണ് വീണ്ടും കൊള്ളയടിക്കുന്നത്. ജനങ്ങൾ പട്ടിണി കിടക്കുന്നതും ജനങ്ങളുടെ വേദനയും കണ്ട് ആർത്തുല്ലസിക്കുന്ന ഒരു ഭരണാധികാരിയാണ്, ഒരു സാഡിസ്റ്റ് മനോഭാവമാണ് പിണറായിക്ക് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത്ഭുതപ്പെടേണ്ട, അത് തെറ്റാണെന്ന് പറയാനും സാധിക്കില്ല. അത്തരത്തിൽ നിന്ദ്യവും ക്രൂരവുമായ പ്രവർത്തികളാണ് പിണറായി വിജയൻ തന്നെ അധികാരത്തിലെത്തിച്ച ജനങ്ങളോട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാസപ്പടി കേസിൽ ഹൈക്കോടതിയിൽ സ്വന്തം സ്റ്റാൻഡിംഗ് കൗൺസിൽ ഉള്ളപ്പോൾ തന്നെ അവർക്ക് ശമ്പളവും ചിലവുകളും നൽകി തീറ്റിപ്പോറ്റുമ്പോൾ തന്നെയാണ് പുറത്തുനിന്ന് വൻ തുക മുടക്കി അഭിഭാഷകനെ കൊണ്ടുവന്ന് വീണ്ടും ധൂർത്ത് കാട്ടുന്നത്. ഇതിനു മുമ്പ് സോളാർ കേസിൽ 1.2 കോടി രൂപയും ഇതര സംസ്ഥാന ലോട്ടറി കേസിൽ 1.78 കോടി രൂപയും പെരിയ ഇരട്ട കൊലപാതക കേസിൽ പ്രതികൾക്ക് വേണ്ടി 1.14 കോടിയും മട്ടന്നൂർ ഷുഹൈബാദ കേസിൽ പ്രതികൾക്ക് വേണ്ടി 96.34 ലക്ഷം രൂപയും നിയമസഭാ ആക്രമണ കേസിൽ 16.5 ലക്ഷം രൂപയും ലൈഫ് മിഷൻ തട്ടിപ്പ് കേസിൽ 55 ലക്ഷം രൂപയും ചെറുവള്ളി എസ്റ്റേറ്റ് കേസിൽ 16.5 ലക്ഷം രൂപയും രാജ്യസഭാ തെരഞ്ഞെടുപ്പ് കേസിൽ 60 ലക്ഷം രൂപയും പാവം ജനങ്ങൾ നൽകിയ ഖജറാവിലെ നികുതി പണമെടുത്ത് പിണറായി വിജയൻ ധൂർത്തടിച്ചത്. കൊലക്കേസ് പ്രതികൾക്ക് വേണ്ടി ആ കൊലപാതകത്തിൽ ഇരയായവരുടെ മാതാപിതാക്കൾ ഒരു മുട്ടുസൂചി വാങ്ങുമ്പോൾ പോലും കൊടുക്കുന്ന നികുതി പണമെടുത്ത് അവർക്കെതിരെ പ്രതികൾക്ക് വേണ്ടി കോടികൾ മുടക്കി വക്കീലന്മാരെ ഇറക്കിയത്.
അങ്ങേയറ്റം നികൃഷ്ടനായ ഒരു ഭരണാധികാരിക്ക് മാത്രമേ ഇത്തരത്തിൽ പ്രവർത്തിക്കാനാകൂ.